വിമാനം റൺവേയിലേക്ക് ഇറക്കുന്നു. പറഞ്ഞ സമയത്ത് തന്നെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ റൺവേ തൊടുകയാണ് വിമാനം. ഹൈഡ്രോളിക് ചാക്കി എല്ലാം താഴേക്ക് ഇറങ്ങി, ടയറുകൾ എല്ലാം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വിമാനം എന്തായാലും വലിയ ആശ്വാസത്തോടുകൂടി തന്നെ നിലനിന്നിരിക്കുന്നു. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ഇത്രയും നേരം നീണ്ട ആശങ്കയ്ക്ക് ഏകദേശം 11 മണി മുതൽ തുടങ്ങിയ ആശങ്കയ്ക്ക് എല്ലാം പരിഹാരവും ഉണ്ടാവുകയും വണ്ടി മാറ്റിയേട്ടാ തിരുവനന്തപുരം വിമാനത്താവളം. നമുക്ക് ഒരു വാഹനം മുന്നിൽ വന്നതിനാണ് ദൃശ്യങ്ങൾ കാണിക്കാനാവാത്ത ആരിയ പ്രശ്നങ്ങളൊന്നുമില്ല. വിമാനം ഒരു പ്രശ്നവുമില്ലാതെ നിലത്തിറങ്ങിയിരിക്കുന്നു. ചുറ്റുമുറം ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നിയന്ത്രിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിരുന്നു. അവിടെ അഗ്നിരക്ഷാ സംവിധാനം അടക്കമുള്ളത് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റു വാഹനങ്ങൾ, ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ അടക്കം സജ്ജമാക്കി എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവുമില്ല. ഇനിയിപ്പോൾ ഒരു പ്രശ്നവുമില്ല. നമ്മൾ കഴിഞ്ഞ കുറേ നേരമായി ആശങ്കപ്പെട്ട പ്രശ്നമുണ്ട്. 182 യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനത്തിന്റെ പിൻഭാഗം റൺവേയിൽ തട്ടി എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നമായി പറഞ്ഞിരുന്നത്. ഇപ്പോഴെന്തായാലും ആ പ്രശ്നത്തിനും ആശങ്കയ്ക്കുമെല്ലാം പരിഹാരമായി. ഒരു പ്രശ്നവുമില്ലാതെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ 2-ാമത്തെ റൺവേയിൽ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പല സമയത്തും ആ സമയം മാറ്റി മാറ്റി പറഞ്ഞിരുന്നുവെങ്കിലും 12:30 എന്നുള്ള ആ സമയത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. ഇപ്പോഴെന്തായാലും വിമാനം റൺവേയിലൂടെ സാവധാനം മുന്നോട്ട് നീങ്ങി വന്നിറങ്ങി, സാവധാനം മുന്നോട്ട് നീങ്ങി ഇപ്പോൾ വിമാനം അവിടെ തിരിച്ച് ആളുകളെ ഇറക്കുന്നതിനുള്ള ക്രമീകരണങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരുവിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ വിമാനം ലാൻഡ് ചെയ്തു എന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണിപ്പോൾ പ്രേക്ഷകരോട് വിമാനത്താവളത്തിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത്. വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ വിമാനം ഈ ഇതിൻ്റെ അന്തരീക്ഷത്തിൽ നമുക്ക് ക്യാമറയുടെ കാഴ്ചയിൽ കാണുന്നതിന് മുൻപ് തന്നെ വിമാനത്തിൻ്റെ പിൻഭാഗത്തെ 2 ടയറുകളും അല്പം ഉയർന്നിരുന്നതായി കാണാമായിരുന്നു. പക്ഷേ സാവധാനം ഫ്രണ്ടിലേക്ക് എത്തിയപ്പോൾ ഹൈഡ്രോളിക് ജാക്കി സംവിധാനം പ്രവർത്തിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പകരം സംവിധാനമാണോ പ്രവർത്തിച്ചതെന്നതിനെ പറ്റി നമുക്കൊരു സാങ്കേതിക വിവരം അറിയില്ല. എങ്കിൽ കൂടി സാധാരണ ഒരു വിമാനം, ഇവിടുന്ന് അല്പം മുൻപ് നമ്മൾ കണ്ട ഒരു വിസ്താരയുടെ വിമാനം പറന്നു ഉയർന്നപ്പോഴും ഇറങ്ങിയപ്പോഴും കണ്ട ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനം ഇവിടേക്ക് പറന്നിറങ്ങിയത്. ഇപ്പോഴെന്തായാലും വിമാനം അവിടെ തിരിച്ച് നിർത്തുകയാണ്. നമ്മൾ ിൽ കാണുന്ന നേരെ വന്ന് വിമാനം ഇറങ്ങിയപ്പോൾ അത് കറക്കി ഈ ആളുകളെ, മറ്റു വിമാനങ്ങളെല്ലാം ആളുകളെ ഇറക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് ഇറക്കുകയാണ്. ഈ യാത്രക്കാർ ഇറക്കി മറ്റെന്തെങ്കിലും ഒരു പകരം സംവിധാനം ഒരുക്കി ആളുകളെ ദമാമിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമായിരിക്കും നടക്കുക. എന്തായാലും ആ വിമാനത്തിലുള്ള 182 പേരുണ്ട്. അവരെല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്. ആര്യ, എന്തായാലും ആശ്വാസമാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിംഗ് വിജയകരമായി തന്നെ പൂർത്തിയാക്കുന്നു. കോഴിക്കോട് ദമാം എയർ ഇന്ത്യ എക്സ്പ്രസ് IX 385 എന്ന എക്സ്പ്രസ് വിമാനം കൃത്യം 12:15 തന്നെ റീഷെഡ്യൂൾ ചെയ്ത സമയമാണ് അത്. എന്നാലും 12:15 തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിംഗ്, എമർജൻസി ലാൻഡിംഗ് നടത്തുന്നു. ആ ലാൻഡിംഗ്